കഴിഞ്ഞ ക്ലാസ്സുകളിൽ ശങ്കരാഭരണ ജതിസ്വരത്തിൻ്റെ പല്ലവി ആദ്യത്തെ ചരണം രണ്ടാമത്തെ ചരണം ഇത്ര നമ്മൾ പഠിച്ചു. രൂപതാളത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കതിൻ്റെ മൂന്നാമത്തെ ചരണം നമുക്ക് പഠിക്കാം. സ മേൽത്തെ ഷഡ്ജം. രീസനി ഋഷഭവും മേളത്തെ ഋഷഭം. രീസനി സനി ദ നീ ദ പ ദ പ മ പ മ ഗ മ ഗ രീ സ പഠ. രീസനി സനി ദ നീ ദ പ ദ പ മ പ മ ഗ മ ഗ രീ സ. സരി സനി സനി ദ നീ ദ പ ദ പ മ പ മ ഗ മ ഗ രി സ. സരി സനി സനി ദ നീ ദ പ ദ പ മ പ മ ഗ മ ഗ രി സ. സനി രി സ ഗ രി മ ഗ പ മ ദ പ നി ദ സനി രി നി സ. സനി രി സ ഗ രി മ ഗ പ മ ദ പ നി ദ സനി രി നി സ. നി ദ നി സനി ദ പ മ ദ പ ദ പ മ ദ പ മ ഗ രി ഗ സ മ ഗ രി ഗ സ രി ഗ മ പ ധ നി രി ഗ മ പ ധ നി സ സ പ പ സ സ സ സ പ പ സ പ പ സ പ പ സ നി ദ പ മ ഗ മ പ ദ നി സ നി ദ പ മ ഗ മ പ ദ നി സ രി സ നി സ നി ദ നി ദ പ ദ പ മ പ മ ഗ മ ഗ രി സ. സനി രി സ ഗ രി മ ഗ പ മ ദ പ നി ദ സനി രി നി സ. സനി രി സ ഗ രി മ ഗ പ മ ദ പ നി ദ സനി രി നി സ. നി ദ നി സനി ദ പ മ ദ പ ദ പ മ ദ പ മ ഗ രി ഗ സ മ ഗ രി ഗ സ രി ഗ മ പ ധ നി രി ഗ മ പ ധ നി സ സ പ പ സ സ സ സ പ പ സ പ പ സ പ പ സ നി ദ പ മ ഗ മ പ ദ നി സ നി ദ പ മ ഗ മ പ ദ നി. മനസ്സിലായോ? തനിച്ചൊന്ന് പാടിക്കേ. സ രി സ നി സ നി ദ നി ദ പ ദ പ മ പ മ ഗ മ ഗ രി സ. സ നി രി സ ഗ രി മഗ പ മ ദ പ നി ദ സ നി രി നി സ. നി ദ നി സ നി ദ പ മ ദ പ മഗ രി ഗ സ രി ഗ മ പ ധ നി സ സ പ പ സ സ
മനസ്സിലായ ഇനി നമുക്ക് താളത്തോട് ചേർത്തൊന്ന് പാടി നോക്കാം. മനസ്സിലായോ? ഇപ്പം നമ്മൾ ശങ്കരാവണ ജതിസ്വരത്തിൻ്റെ ആ പാഠഭാഗം മുഴുവൻ നമ്മൾ പഠിച്ചു. പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പല്ലവി ഒന്നാമത്തെ ചരണം, രണ്ടാമത്തെ ചരണം, മൂന്നാമത്തെ ചരണം ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ പഠിച്ചു. ഇനി ഇതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്ന് പാടാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് പാടാം. ഇപ്പോഴത്തേക്ക് അത്രയും പ്രാക്ടീസ് ചെയ്ത് വെക്കുക.